ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വണ്ടർഫുൾ വേൾഡ് എന്ന ഈ ഒരു ഡ്രാമയുടെ ഫൈനൽ എപ്പിസോഡാണ്. വീഡിയോയിലേക്ക് കടക്കും മുന്നേ തീർച്ചയായും ഈ ഒരു ഡ്രാമ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി പറയാണ്. നിങ്ങളുടെ ഓരോ കമന്റ്സും ഓരോ ലൈക്കും ഓരോ വ്യൂവും നമുക്ക് അത്രത്തോളം വലുതാണ്. ഈ ഡ്രാമ തീർന്ന ശേഷവും നമുക്ക് ഒരു ഓൺഗോയിങ് ഡ്രാമയുമായി തന്നെ ചാനലിൽ കാണാം. ഒരുപാട് ഡ്രാമാസിന്റെ പേര് കമന്റ്സിൽ വരുന്നുണ്ട്, പക്ഷെ അതിൽ നിന്ന് നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാത്ത ഡ്രാമ സെലക്ട് ചെയ്ത് ഇടാം. അറിയാലോ കോപ്പിറൈറ്റ് ഉള്ളത്, ഇടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഇടാൻ പറ്റാത്ത ഡ്രാമാസ് ആണ്. ഇട്ട് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഒരിക്കൽ താൻ ശത്രുസ്ഥാനത്ത് കണ്ട യുൻസുവിനെ ഇന്ന് സിയോൺ ഏറ്റവും അധികം കടപ്പാടോടുകൂടി ഓർക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. കാരണം താൻ ഇന്ന് ജീവനോടെ ഇരിക്കാൻ യുൻസുവിന്റെ മകനെ നഷ്ടപ്പെടേണ്ടി വന്നു എന്ന സത്യം സിയോൺ ഇപ്പോഴാണല്ലോ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. യുൻസുവിന്റെ മകന്റെ ജീവൻ എടുക്കാൻ കാരണക്കാരനായ ആള് തന്നെയാണ് തന്റെ അമ്മയുടെ ജീവൻ എടുത്തതെന്നും അവന് മനസ്സിലായിട്ടുണ്ട്. യുൻസുവും മകന്റെ മരണവുമായി ബന്ധപ്പെട്ട് സിയോന്റെ അച്ഛനെ കൊന്നെങ്കിലും അയാൾ ഒരു ഡമ്മിയാണ്, അയാളല്ല യഥാർത്ഥ കൊലയാളി. യഥാർത്ഥ കൊലയാളി ഇപ്പോഴത്തെ പ്രസിഡന്റ് ഇലക്ഷന് വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥി കിം ആണ്. അയാൾ തന്റെയും സിയോന്റെയും മാത്രമല്ല ഒരുപാട് പേരുടെ ലൈഫ് കുട്ടിച്ചോറാക്കിയിട്ടുണ്ട്. ഇവൻ കങ്ങിന് പോലും കെങ്ങിന്റെ കരിയറുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ കിമ്മുമായി പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പൊ എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ യുൻസുവും സിയോണും കൂടി ചേർന്ന് കിമ്മിനെതിരെ പോരാടാനായി തുടങ്ങിയപ്പോ കങ് എപ്പോഴും അതിനൊരു തടസ്സം പോലെ നിൽക്കുകയായിരുന്നു. ഇവൻ അവരുടെ കയ്യിലുണ്ടായിരുന്ന മരണപ്പെട്ട ആ കുഞ്ഞിന്റെ ടാബ്, അതിനകത്തുണ്ടായിരുന്ന തെളിവുകൾ ഒക്കെ തന്നെ കിമ്മിന് വേണ്ടി കങ് എടുത്തു കൊടുക്കുകയും അത് കിമ്മ നശിപ്പിച്ചു കളയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് വലിയ സോളിഡ് എവിഡൻസ് ഇപ്പോ കിമ്മിനെതിരെ പ്രസന്റ് ചെയ്യാൻ ഇല്ലാതെ, അത് പ്രത്യേകിച്ച് കങ് ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് അറിയാത്തതുകൊണ്ടാണ് അവരൊരു ബാക്കപ്പ് സൂക്ഷിക്കാഞ്ഞത്. ഇത്തരം ഒരു വലിയ ചതി വന്നതുകൊണ്ട് ഇനി ഒരുപാട് കഷ്ടപ്പെട്ട് കിമ്മിനെ സോളിഡ് തെളിവുകളോടുകൂടി പുറത്തു കൊണ്ടുവരാൻ സാധിക്കും എന്നത് അവർക്കറിയാം. അതിന്റെ ഭാഗമായി തന്നെ ഒരു പ്രൊട്ടസ്റ്റ് കിമ്മ് മൂലം ബാധിക്കപ്പെട്ട ആളുകളെയൊക്കെ ഒന്നു ചേർത്ത് പ്രതിഷേധം നടത്താനായി സിയോൺ ശ്രമിക്കുന്നു. യുൻസു ഒറ്റയ്ക്ക് ആദ്യം ആ ഒരു പ്രതിഷേധം തുടങ്ങുന്നുണ്ട്. പക്ഷെ പതിയെ പതിയെ ഓരോരുത്തരായി യുൻസുവിന്റെ ഭാഗത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി വന്നു ചേരുന്നു. അതിലന്ന് ആ തീപിടുത്തത്തിൽ സഹായിച്ച, തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട മിന്ന്, അങ്ങനെ ഒരുപാട് പേര് വന്നു ചേരുന്നുണ്ട്. പ്രതീക്ഷിതമായ പല ഭാഗങ്ങളിൽ നിന്നും യുൻസുവിന് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ഇവൻ യുൻസുവിന്റെ സമരത്തിന് നേരെ ആക്രമണം നടന്നപ്പോ പോലും ഒരുപാട് ആളുകൾ ഒത്തുചേർന്ന് നിന്ന് യുൻസുവിന്റെയും സിയോന്റെയും ഒക്കെ കൂടെ സമരം തകർക്കാനായി നോക്കിയ കിമ്മിന്റെ ആളുകളെ അടിച്ചോടിച്ചു. അങ്ങനെ പകല് തുടങ്ങിയ സമരം രാത്രി ഇപ്പൊ മഴ പെയ്യുന്ന ഒരു സമയത്ത് പോലും അവരെ തുടർന്നുകൊണ്ട് പോകുമ്പോൾ ഒരുപാട് ആളുകൾ അതിലേക്ക് വന്ന് ജോയിൻ ചെയ്യുന്ന വളരെ ഇമോഷണൽ ആയ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തന്റെ മകന്റെ നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ ഇത്രയും പേര് തന്റെ കൈകൾ കോർത്ത് നിൽക്കുന്നത് യുൻസുവിന് ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു. ആ സമയത്താണ് കിമ്മിന് വാക്ക് കൊടുത്തതുപോലെ കിമ്മിനെതിരെ നടക്കുന്ന ഈ പ്രചാരങ്ങളൊക്കെ തെറ്റാണെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാനായി താൻ ഒരു ഷോ തന്റെ ന്യൂസ് ചാനലിൽ ചെയ്യാമെന്ന് കങ് പറഞ്ഞ ഒരു ഷോയുടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അത് ഇവിടെ സ്ട്രീം ആവുന്ന അതേ സമയം തന്നെ ഒരു വേദിയിൽ തന്റെ അണികളെല്ലാം സംബോധന ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കിം. അങ്ങനെ ആ ഒരു ബ്രോഡ്കാസ്റ്റ് ഭയങ്കരമായ ഒരു ട്വിസ്റ്റ് ആയി പോയി. കാരണം കിമ്മിന്റെ ഭാഗത്ത് നിന്ന് കങ് ചെയ്ത പല കാര്യങ്ങളുടെയും സത്യാവസ്ഥ ഇപ്പോഴാണ് വെളിപ്പെടുന്നത്. കിമ്മിന് വേണ്ടി എന്ന രീതിയിൽ കങ് നടത്തുന്ന ആ ഒരു ബ്രോഡ്കാസ്റ്റിംഗില് കിമ്മിന്റെ പൊയ്മുഖം എല്ലാം തന്നെ തെളിവ് സഹിതം നഷ്ടപ്പെട്ടു എന്ന് യുൻസു ഒക്കെ കരുതിയ അതേ തെളിവുകൾ സഹിതം, ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ തെളിവുകളോടുകൂടി കങ് പുറം ലോകത്തെത്തിക്കുന്നു. തീർച്ചയായും ഒരുപാട് പേര് കാണുന്ന ഒരു ന്യൂസ് ചാനൽ ആയതുകൊണ്ട് തന്നെ ഇതിലൂടെ അത് കൊണ്ടുവരുമ്പോൾ ഇമ്പാക്ട് ഒന്നും വേറെ തന്നെയാണ്. യുൻസു എത്രത്തോളം സമരം നടത്തിയും അല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തിയും ഒക്കെ കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ നോക്കുന്നതിലും എത്രയോ ഇരട്ടി എഫക്റ്റ് ആണ് ഇത്തരം ഒരു ന്യൂസ് ചാനലിലൂടെ വരുന്ന ബ്രോഡ്കാസ്റ്റിങ്ങിനുള്ളത്. ആദ്യം തന്നെ കങ് അതിൽ കാണിക്കുന്നത് മുന്നേ നമ്മൾ കണ്ടിരുന്നില്ലേ, സിയോൺ ഒരു റെക്കോർഡറൊക്കെ രഹസ്യമായി വെച്ച് കിമ്മിന്റെ അടുത്തേക്ക് ചെന്ന് അയാളിൽ നിന്ന് സത്യം പുറത്തു കൊണ്ടുവരാൻ നോക്കുന്നത്. ആ സമയം സിയോണിനെ അടിക്കുകയും സിയോണിന്റെ കയ്യിൽ നിന്നുണ്ടായിരുന്ന റെക്കോർഡർ പിടിച്ചു വാങ്ങുകയും ചെയ്യുക മാത്രമായിരുന്നില്ല കങ് ചെയ്തിരുന്നത്. അതെ, ഞാൻ ആ പയ്യനെ കൊന്നത്, അവനെ മാത്രമല്ല എനിക്കെതിരെ ആര് നിൽക്കുമെന്ന് തോന്നിയാലും അല്ലെങ്കിൽ എന്റെ വളർച്ചയ്ക്കും എന്റെ രാഷ്ട്രീയ ഭാവിക്കും ആര് തടസ്സമാകുമെന്ന് തോന്നിയാലും അവരെയൊക്കെ ഇല്ലാണ്ടാക്കി ഞാൻ മുന്നോട്ട് പോകുമെന്ന് ഭയങ്കര വെല്ലുവിളി അഹങ്കാര രീതിയിൽ കിമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സിയോണിന്റെ കയ്യിലുള്ള റെക്കോർഡർ പുള്ളിക്കാരൻ എടുത്തോണ്ട് പോയതുകൊണ്ട് കിട്ടിയില്ലെങ്കിലും മാറി നിന്ന് കങ്ങ് ഓഡിയോ റെക്കോർഡല്ല മറിച്ച് വീഡിയോ റെക്കോർഡായി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒബ്വിയസ്ലി ഓഡിയോയും വരും, ഒരു സൗണ്ട് മാത്രം കേൾക്കുന്നതിലും എത്രയോ ഇമ്പാക്റ്റ് ആണ് വിഷ്വലോടുകൂടി ആ സൗണ്ട് കേൾക്കുമ്പോൾ. അന്ന് സിയോൺ കിമ്മിനെ കാണാൻ പോയത് തന്നെ കങ്ങും സിയോണും ചേർന്ന് നടത്തിയ പ്ലാൻ ആയിരുന്നു. ഇതിപ്പോ പെട്ടെന്നൊരു മാനസാന്തരം ഉണ്ടായി ഒന്നും അല്ല കങ്ങ് കിമ്മിന് വേണ്ടി പ്രവർത്തിക്കാമെന്ന് പറഞ്ഞ് നേരെ തിരിഞ്ഞ് ന്യായത്തിന്റെ ഭാഗത്ത് നിന്നത്. മറിച്ച് എന്നാണോ കിമ്മിന്റെ അടുത്ത് ചെന്ന് കിമ്മിന് വേണ്ടി വർക്ക് ചെയ്യാൻ തയ്യാറാണ്, യുൻസുവിനെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് കങ്ങ് സംസാരിച്ചിരുന്നത്. അതിന് മുന്നേ തന്നെ കിമ്മിനിട്ട് പണി
പണി കങ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കിമ്മിന്റെ കൂടെ നിന്ന് നടപ്പാക്കാൻ നോക്കിയാലേ പണി പാളാതെ, കിമ്മിന് ഡൗട്ട് തോന്നാതെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കൂ എന്ന നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് കിമ്മിന്റെ ആളായി നിന്ന് തന്റെ മകനെ കൊന്നാലും സാരില്ല, തന്റെ വൈഫിനെ രക്ഷിക്കാനായി കിമ്മിന്റെ ആളായി തന്നെ താൻ നിൽക്കാം എന്ന് വരുത്തി തീർത്ത് കിമ്മിന്റെ കൂടെ നിന്ന് വിശ്വാസം പിടിച്ചു പറ്റി പണി ഇപ്പൊ കൊടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കിമ്മിനെതിരെയാണ് കങ് നിൽക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്യാനായി കങ്ങിന് സാധിക്കുമായിരുന്നെന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് അത് സംഭവിപ്പിക്കാതെ കിം വരുത്തി തീർത്തേനെ? അങ്ങനെ ആദ്യമേ ആ തെളിവ് കാണിക്കുന്നു. അതിനുശേഷം പിന്നെ സെക്രട്ടറിയോട് കിം സംസാരിച്ച ഫുട്ടേജ് ആണ് ഇപ്പൊ കാണിക്കുന്നത്. തനിക്ക് ഒരു കേസിൽ തനിക്ക് അനുകൂലമായും അല്ലെങ്കിൽ താൻ ആഗ്രഹിക്കുന്നത് പോലെ മറ്റൊരാൾക്ക് പ്രതികൂലമായും കള്ള തെളിവുകൾ കെട്ടിച്ചമയ്ക്കുന്നത് വെറും നിസ്സാരപ്പെട്ട കാര്യമാണെന്ന്. ഇതൊക്കെ കാണും കേൾക്കും ചെയ്യുമ്പോൾ പൊതുജനങ്ങൾ ആകെപ്പാടെ ഷോക്ക് ആവുന്നുണ്ട്. പൊതുജനങ്ങൾ മാത്രമല്ല, അത്രയും നേരം കിമ്മിന് സപ്പോർട്ട് പ്രഖ്യാപിച്ച് നടന്നിരുന്ന അയാളുടെ അണികൾ പോലും ഷോക്ക് ആവുന്നു. കാരണം കിമ്മിന് എല്ലാവരുടെയും മുന്നിൽ ഒരു ക്ലീൻ ചീട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അയാൾ ഫൗണ്ടേഷൻ നടത്തുന്നു, പാവപ്പെട്ടവരെ സഹായിക്കുന്നു എന്ന രീതിയിലാണ് എല്ലാവരും അയാൾ അറിഞ്ഞിരുന്നത്. അതാണ് ഇത്രയും ജന പിന്തുണ അയാൾക്ക് ലഭിച്ചിരുന്നത്. പക്ഷേ അയാൾ അതൊന്നും ആയിരുന്നില്ല. ആട്ടിൻതോലിട്ട ഒരു ഒന്നാം തരം ചെന്നായി ആയിരുന്നു അയാൾ എന്നത് ഇപ്പോഴല്ലേ ബോധ്യമാവുന്നത്. അങ്ങനെ ഈ രണ്ട് തെളിവുകൾ കാണുമ്പോൾ തന്നെ ഷോക്കായി നിൽക്കുന്ന ആളുകളുടെ മുന്നിലേക്കാണ് മൂന്നാമത്തെ തെളിവ് തന്റെ ബ്രോഡ്കാസ്റ്റിംഗിലൂടെ കങ്ങ് കൊണ്ടുവരുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ കുഞ്ഞു പയ്യന്റെ ടാബ്ലറ്റ് ആണ്, യുൻസുന്റെ മകന്റെ. യഥാർത്ഥത്തിൽ ആ ടാബ്ലറ്റ് നശിപ്പിച്ചു, കിമ്മിന് വേണ്ടി കങ് അത് കൊണ്ടു കൊടുത്തു എന്നതാണല്ലോ യുൻസു വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷെ സത്യത്തിൽ ഒരു ടാബ് കൊണ്ടു കൊടുത്തു എന്നത് ഉള്ളതാണെങ്കിലും അത് ഒറിജിനൽ ടാബ് ആയിരുന്നില്ല, മറിച്ച് ഫേക്ക് ടാബ് ആയിരുന്നു. ആ ടാബ് അങ്ങനെ കൊടുക്കുന്നതും എനിക്കെതിരെ ഒരു തെളിവും വേണ്ടെന്ന് പറഞ്ഞ് അയാൾ അത് തല്ലി പൊട്ടിച്ച് കളയുന്നതും ഒക്കെ റെക്കോർഡ് ചെയ്ത് കങ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന്റെ ഒപ്പം ഒറിജിനൽ ടാബ് കങ് സൂക്ഷിച്ചു വെച്ചിരുന്നതിലെ ശേഷിച്ചിരുന്ന ആ തെളിവുകളും ഇപ്പൊ കങ് പബ്ലിക്കാക്കുന്നു. അതിൽ ആക്സിഡന്റ് പറ്റുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന നമ്മുടെ കുഞ്ഞു പയ്യൻ, ആക്സിഡന്റ് പറ്റുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന യുൻസുന്റെ മകന്റെ അവസാന നിമിഷങ്ങൾ, അവന് വേദന എടുത്ത് കാറിൽ അവൻ പെടഞ്ഞിരുന്ന ആ ഒരു കാര്യങ്ങൾ ഒക്കെ ഓഡിയോ റെക്കോർഡായി അതിൽ കിടപ്പുണ്ട്. ആക്സിഡന്റ് പറ്റുന്നതിന് മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങിയ യുൻസുവിന്റെ മകന്റെ കയ്യിൽ ആ ടാബ് ഉണ്ടായിരുന്നു. ആക്സിഡന്റ് പറ്റിയപ്പോഴും ആ ടാബ് അവന്റെ കയ്യിലുണ്ടായിരുന്നു. അവനെ റോഡിൽ നിന്ന് കാറിലെടുത്ത് കിമ്മ കിടത്തിയപ്പോഴും ടാബ് അവന്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ഈ കാറിൽ നിന്ന് അവനെ റോഡിൽ ഉപേക്ഷിച്ച് കൊല്ലാനായി സിയോണിന് വേണ്ടി സിയോണിന്റെ അച്ഛൻ എടുത്ത് അദ്ദേഹത്തിന്റെ കാറിൽ കിടത്തിയിരുന്ന സമയം ആ ടാബ് അപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ റോഡിൽ അവസാനം ആ പയ്യനെ ഉപേക്ഷിച്ചത് സിയോണിന്റെ അച്ഛനാണല്ലോ, ട്രീറ്റ്മെന്റിന് കൊടുക്കാതെ കിമ്മിന്റെ വാക്ക് കേട്ട് സിയോണിന് വേണ്ടി. ആ സമയത്ത് ടാബ് റോഡിൽ ഇട്ടിരുന്നില്ല, മറിച്ച് ഗണ്ണിനെ മാത്രമാണ് റോഡിൽ കിടത്തിയിരുന്നത്. ടാബ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു ടാബ് ലോക്കറിൽ സൂക്ഷിച്ച് എന്തെങ്കിലും കിമ്മിനെതിരെ ആവശ്യം വന്നാൽ ഉപയോഗിക്കാനായിട്ടായിരിക്കാം സിയോണിന്റെ അച്ഛനും അമ്മയും അത് അന്നേ ലോക്കറിൽ സൂക്ഷിച്ച് വെച്ചിരുന്നതും അങ്ങനെ ഒരു കാര്യത്തെ പറ്റി കിമ്മിനോട് പറയാതിരുന്നതും. ഇപ്പോ ആ ഒരു തെളിവുകളും ഇവിടെ പ്രസന്റ് ചെയ്യാനായി സാധിക്കുന്നു. യഥാർത്ഥത്തിൽ കിമ്മിനെതിരെ ഇത്രയും കാര്യങ്ങൾ പ്ലാൻ ചെയ്തിപ്പോ ഇവിടെ പ്രസന്റ് ചെയ്തത് കങ് ഒറ്റയ്ക്കല്ല, കങ്ങും സിയോണും ഒപ്പം ഡിക്റ്റേറ്റീവ് ഹാനും കൂട്ടത്തിൽ കിമ്മിന്റെ സെക്രട്ടറിയും കൂടി ചേർന്നാണ്. യഥാർത്ഥത്തിൽ സെക്രട്ടറിയാണ് റൂഫ് ടോപ്പിൽ വെച്ച് കങ്ങിനും സിയോണിനും ഇടയിലുണ്ടായിരുന്ന ആ പ്രശ്നങ്ങളുടെ ഒക്കെ വീഡിയോ കിമ്മ് പോലും അറിയാതെ കിമ്മിന്റെ കൂടെ നിന്ന് റെക്കോർഡ് ചെയ്തെടുത്തത്. അങ്ങനെ ഇവരുടെ കയ്യിലുള്ള തെളിവുകളെല്ലാം തന്നെ കിമ്മിനെതിരെ എന്തൊക്കെ തെളിവുണ്ടോ അതെല്ലാം തന്നെ പ്രസന്റ് ചെയ്യുന്നു. കിമ്മിനെതിരെ വേറെ രീതിയിലുള്ള തെളിവുകൾ ഉണ്ടെങ്കിലും ഇപ്പോ ഇവര് പൊതുജനങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് എത്തിക്കാൻ നോക്കുന്നത് നമ്മുടെ യുൻസുന്റെ മകന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പിറകിലുള്ള ഡീറ്റെയിൽസ് ആണ്. അതൊക്കെ കറക്റ്റായി തന്നെ വ്യൂവേഴ്സിലേക്ക് എത്തിച്ച ശേഷം ഒരു ന്യൂസ് റിപ്പോർട്ടർ ആയിട്ടല്ല, ഞാൻ മകനെ നഷ്ടപ്പെട്ട ഒരു അച്ഛൻ എന്ന രീതിയിൽ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. ഇത്രയും നീചനും ക്രൂരനുമായ ഒരാളെ നമ്മുടെ രാജ്യത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരണോ വേണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസാക്ഷിക്കും യുക്തിക്കും ചേരുന്ന രീതിയിൽ ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞ് ആ ബ്രോഡ്കാസ്റ്റിംഗ് കങ് അവസാനിപ്പിക്കുന്നു. അതിന്റെ ഒപ്പം തന്നെ അവിടെ നിന്ന് അത് അവസാനിപ്പിച്ചിറങ്ങുന്ന കങ് തന്റെ റെസിഗ്നേഷൻ ലെറ്ററും അവിടെ വെച്ചാണ് ഇറങ്ങുന്നത്. കാരണം തിരിച്ച് ഈ കരിയറിലേക്ക് ഒരു ബ്രേക്കിന് ശേഷം കങ് വന്നപ്പോ ഇങ്ങനെ ചില ലക്ഷ്യങ്ങളും കങ്ങിനുണ്ടായിരുന്നു. കുഞ്ഞു മരിക്കുന്ന സമയത്ത് കങ് ജോലിക്ക് പോകുന്നുണ്ടായിരുന്നില്ല, പിന്നീട് കുഞ്ഞിന്റെ മരണശേഷമാണ് വീണ്ടും കങ് തന്റെ കരിയർ ന്യൂസ് റിപ്പോർട്ടർ എന്ന രീതിയിൽ റീസ്റ്റാർട്ട് ചെയ്തത്. അന്നേ കിമ്മിനെ തന്റെ മകന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു സംശയം കങ്ങിനുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായും ഇതുതന്നെയായിരുന്നു തന്റെ ഈ രണ്ടാം വരവിന്റെ ലക്ഷ്യം, അത് താൻ പൂർത്തീകരിച്ചു, ഇനി താൻ ഈ ന്യൂസ് റീഡിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന ആ ഒരു തോന്നൽ കൊണ്ടാണ് കങ് തനിക്ക് പറയാനുള്ള ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്ത് പറഞ്ഞു തീർത്ത് റെസിഗ്നേഷനും വെച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇനിയിപ്പോ ജോലി കളയുന്ന പോലും ആർക്കും അയാളുടെ സ്വാധീനം ഉപയോഗിച്ച് കങ്ങിനെ ഭീഷണിപ്പെടുത്തേണ്ട ഒരു സ്കോപ്പും ഇല്ലല്ലോ. അങ്ങനെ ഇത്രയും ആയപ്പോ തന്നെ ഉണ്ടായിരുന്ന പരിവാരങ്ങളെല്ലാം തന്നെ കിമ്മിനെ ഉപേക്ഷിച്ചു പോയി. ഇപ്പൊ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അയാൾക്ക് കൂട്ടിന് അവിടെ കുറച്ച് പോലീസുകാർ വരുന്നുണ്ട്. അത് പ്രൊട്ടക്ഷൻ തരാനൊന്നുമല്ല, അവിടെ നിന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോകാനായിട്ടായിരുന്നു അന്വേഷണത്തിനും മറ്റു കാര്യങ്ങൾക്കുമായി. അങ്ങനെ ഇത്രയും നേരം വളരെ അപ്രതീക്ഷിതമായി കങ്ങിന്റെ സൈഡിൽ നിന്നുണ്ടായ ഈ ഒരു കാര്യങ്ങള് ലൈവായി ആ വലിയ സ്ക്രീനില് ടെലികാസ്റ്റ് ചെയ്യുന്നത് സമരം ചെയ്ത് നിന്ന് ആ ഒരിടത്ത് നിന്ന് തന്നെ യുൻസുനും സിയോണിനും അവരുടെ കൂടെ ഉണ്ടായിരുന്നവർക്കൊക്കെ
കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം അവസാനിക്കുമ്പോഴേക്കും ആ ആൾക്കൂട്ടത്തിൽ നിന്ന് വന്ന ഒരു ആരവ ഉണ്ടല്ലോ, ഒടുക്കം സത്യം ജയിച്ചു എന്ന ആ ഒരു ആരവം, അത് ഭയങ്കരമായിരുന്നു. യുൻസു തന്നെ ഭയങ്കര സന്തോഷത്തിൽ, എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും മനസ്സറിഞ്ഞ് യുൻസു ചിരിക്കുന്നത്. തന്റെ മകനെ കൊന്ന് അതും രക്ഷപ്പെടുത്താം എന്നിരുന്നിട്ട് പോലും സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആ ഒരു കുഞ്ഞു പയ്യനെ കൊന്നു കളഞ്ഞ അയാള് ഇന്ന് എല്ലാ മുഖമൂടിയും അഴിഞ്ഞു വീണ് ഇങ്ങനെ പൊതുജനത്തിന് മുന്നിൽ നിൽക്കുമ്പോ അങ്ങനെ നിർത്താൻ പറ്റിയല്ലോ എന്ന ആ ഒരു ആത്മനിർവൃതി, തന്റെ കുഞ്ഞിന് നീതി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയല്ലോ എന്നൊരു സന്തോഷം ആ അമ്മയുടെ മുഖത്തുണ്ടായിരുന്നു. തുടർന്ന് ഈ ഒരു കേസിന്റെ അന്വേഷണവും കാര്യങ്ങളും നടക്കുന്നു. കിം ചെയ്തിട്ടുള്ള എല്ലാ തക്കിട തരിയുടെ പരിപാടികളും വലിയ വലിയ കുറ്റങ്ങളും എല്ലാം തന്നെ ചിക്കിച്ചകഞ്ഞെടുക്കുന്നു. നമ്മുടെ ഗണ്ണിന്റെ മരണം മാത്രമല്ല, എല്ലാം അയാളുടെ അടിവേരടക്കം തോണ്ടിയെടുക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട സകലരെയും കസ്റ്റഡിയിൽ എടുത്ത് അങ്ങനെ എല്ലാ രീതിയിലും കേസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. തുടർന്ന് കേസിന്റെ വാദം നടക്കുന്നത് നമുക്ക് കാണാം. സകലരെയും സ്റ്റേറ്റ്മെന്റ് എടുക്കാനൊക്കെ വിളിക്കുന്നു. അതിൽ ഒരുപാട് പേരുണ്ട്. എടുത്തു പറയാനായിട്ടാണെങ്കിൽ കിമ്മിന്റെ അഫെയർ ആയിരുന്ന ഹി, അവരുടെ ലൈഫ് ഇയാളാണ് കുട്ടിച്ചോറാക്കി എടുത്തത്. അതിനുശേഷം കിമ്മിന്റെ സെക്രട്ടറി, സിയോൺ, അങ്ങനെ ഒരുപാട് പേരെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്ത്, ഒടുക്കം വിധി വരുമ്പോ ജീവപര്യന്തം ശിക്ഷയാണ് കിമ്മിന് വിധിക്കുന്നത്. ആ നാട്ടിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് അത്. കാരണം അവരുടെ നാട്ടില് തൂക്കിലേറ്റുന്ന പരിപാടി നിയമവ്യവസ്ഥയിൽ ഇല്ല. അതിന് പകരം ഇതാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ. പിന്നെ അതിന്റെ വ്യാപ്തി 20-50 വർഷങ്ങൾ എന്ന ആ ഒരു രീതിയിലാണ് പോകുന്നത്, ചെയ്ത തെറ്റുകളുടെ അടിസ്ഥാനത്തിൽ. തീർച്ചയായും കിമ്മിന് 50 വർഷത്തെ ജീവപര്യന്തം തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പൊ തന്നെ അയാൾക്ക് എന്തായാലും ഒരു 50 വയസ്സിന് മുകളിൽ കാണുമല്ലോ. അപ്പൊ തീർച്ചയായും ഇനിയിപ്പോ പുള്ളിക്കാരൻ പുറം ലോകത്തൊന്നും വരാൻ പോകുന്നില്ല, അവസാന ശ്വാസം വരെയും ജയിലിലായിരിക്കും എന്നത് തീർച്ച. അങ്ങനെ ആ ഒരു ശിക്ഷയും യുൻസുവിനെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു. ഇത്രയും വർഷങ്ങൾ എടുത്താൽ എന്താ നീതി കിട്ടിയല്ലോ എന്നൊരു സംതൃപ്തിയിൽ നിറ കണ്ണുകളോടുകൂടി ആ കോടതി മുറിയിൽ ഇരിക്കുന്ന യുൻസുവിന് തന്റെ മകൻ അടുത്തു വന്നിരിക്കുന്നതായും തന്റെ ഏകാന്തതയിൽ കുറച്ചു നേരം തനിക്ക് ആശ്വാസം തരുന്നതായും ഒക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ നല്ല തികഞ്ഞ സംതൃപ്തിയിൽ തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്ന യുൻസു കങ്ങനെ കാണുന്നു. രണ്ടുപേരും ഇപ്പോ മനസ്സിലെ യാതൊരുവിധ വിദ്വേഷവും ഒന്നും ഇല്ലാതെ പരസ്പരം ഒരുപാട് സ്നേഹത്തോടെയും നന്ദിയോടും കൂടിയാണ് സംസാരിക്കുന്നത്. അവർ ഇനി വീണ്ടും പഴയ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലേക്ക് പോകുമോ എന്ന് അവർക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല. എങ്കിലും അവർക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മറന്നാണ് അവർ സംസാരിക്കുന്നത്. ഇനിയും തനിക്ക് ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ മുന്നോട്ട് ലൈഫ് കൊണ്ടുപോകണം എന്നതാണ് യുൻസു അഭിപ്രായപ്പെടുന്നത്. ഒപ്പം തന്നെ കങ്ങിനോട് തനിക്ക് വേണ്ടിയാണ് കങ് ഇതൊക്കെ ചെയ്തതെന്ന് അറിയാമെന്ന് യുൻസു പറയുന്നുണ്ട്. കാരണം മകൻ അന്ന് റോഡിലേക്ക് ഇറങ്ങാൻ കാരണം യുൻസു അന്ന് അശ്രദ്ധമായി തുറന്നിട്ട ഗേറ്റ് ആണല്ലോ. അപ്പൊ ആ കാര്യം പറഞ്ഞുകൊണ്ടാണ് ആക്ച്വലി മകന്റെ മരണത്തിന് പിന്നിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും ആ ഒരു ഗേറ്റ് തുറന്ന് കിടക്കുകയായിരുന്നു എന്ന ഒരു CCTV ഫുട്ടേജ് കാണിച്ചാണ് കിം അന്നേ ഈ കേസിന്റെ പുറകെ നടന്ന കങ്ങിനെ ഒന്ന് പുറകോട്ട് വലിച്ചത്. ആ കാര്യങ്ങളൊക്കെ കൊണ്ടും അന്ന് ജയിലിലായ യുൻസു തന്നെ കാണാൻ താല്പര്യപ്പെടാഞ്ഞത് കൊണ്ടും ഒക്കെയാണ് വിദേശത്തേക്ക് കുറച്ചു നാള് കങ് മാറി നിന്നത്. അപ്പൊ അന്നേ തന്നെ ഹേർട്ട് ചെയ്യാതിരിക്കാൻ കങ് എത്രത്തോളം എഫേർട്ട് എടുത്തു എന്നത് തനിക്ക് ഇപ്പോ നന്നായി മനസ്സിലാവുന്നുണ്ടെന്ന് യുൻസു ഓപ്പണായി പറയുന്നു. അങ്ങനെയൊന്നും ഒരു കുറ്റബോധവും വേണ്ട, അറിഞ്ഞുകൊണ്ട് ഒരിക്കലും നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീ അങ്ങനെ ചെയ്യാനും പോകുന്നില്ല, കൂടാതെ നീ വളരെ നല്ലൊരു അമ്മയായിരുന്നു, നല്ലൊരു വൈഫായിരുന്നു എന്നെല്ലാം കങ്ങും യുൻസുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുമ്പോ കങ് ഒരുപാട് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അനുഭവിച്ചു എന്നും അതിനൊക്കെ ഉള്ള ഒരു റിലീഫായി ഇനി കങ് സന്തോഷമായി ശാന്തമായി ജീവിക്കണമെന്നും യുൻസുവും ആശംസകൾ നേരുന്നു. ഇവർക്കിടയിൽ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ നടക്കുമ്പോ സിയോൺ ആകട്ടെ അവസാനമായി കിമ്മിനെ ഒന്ന് പോയി കാണുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ അപ്പീല് ചെയ്ത് നോക്കിയാലും ഒന്നും നടക്കാൻ പോകുന്നില്ലെന്നും കോടതിയുടെ ശിക്ഷയിൽ നിന്ന് എങ്ങാനും എന്തെങ്കിലും ഒരു പഴുത് ഉപയോഗിച്ച് നിങ്ങളെ രക്ഷപ്പെടാൻ പോകുന്നില്ല, ഇൻ കേസ് അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷെ ഒരിക്കലും നിങ്ങളെ അങ്ങനെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ലെന്നും പിറകെ എന്നും കാണുമെന്നും സിയോൺ കിമ്മിനെ വെല്ലുവിളിക്കുന്നുണ്ട്. അതിനുശേഷം ആഗ്രഹങ്ങൾ സഫലമാക്കുന്ന ഇടയ്ക്ക് ഈ കഥയിൽ പരാമർശിക്കുന്ന ഒരു മരം ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു തടവുകാരി യുൻസുവിനോട് പറഞ്ഞു കൊടുത്ത ആ മരത്തിന്റെ അവിടെ വെച്ച് സിയോണും യുൻസുവും കണ്ടുമുട്ടുന്നു. ഇവർ ഇനി അവരവരുടെ കാര്യങ്ങൾക്കായി രണ്ടു വഴിക്ക് പിരിയാനൊരുങ്ങുകയാണ്. ആ സമയത്ത് ഇവിടെ നിന്ന് നീ ഒരു ആഗ്രഹം വിഷയണമെന്നും അത് നടപ്പാക്കാനായി പരിശ്രമിക്കണമെന്നും പറയുന്ന യുൻസു തീർച്ചയായും ലൈഫില് നീ മൂവ് ഓൺ ചെയ്യണം, നിന്റെ സന്തോഷങ്ങൾ കണ്ടെത്തണം, അടുത്ത തവണ നമ്മൾ കണ്ടുമുട്ടുന്ന സമയത്ത് നീ പെർഫെക്റ്റ് ഓക്കെ ആണെന്ന് അറിയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് യുൻസു പറയുന്നു. അങ്ങനെ അവിടെ വെച്ച് സംസാരിച്ച് രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിയുന്നതായും കാണാം. ഈ ഒരു സംഭവത്തിന് ശേഷം ഒരു 6 വർഷങ്ങൾ കഴിഞ്ഞാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഇപ്പൊ എല്ലാവരും നല്ല സമാധാനത്തിൽ ജീവിക്കുകയാണ്. യുൻസുവിന്റെ അമ്മ സങ്കടപ്പെടുത്തുന്ന എല്ലാ ഓർമ്മകളും മറന്ന് ഇപ്പോ അമ്മയ്ക്ക് ഹാപ്പിനെസ് നൽകുന്ന മെമ്മറീസ് മാത്രമേ അമ്മയ്ക്കുള്ളൂ. അമ്മയുടെ അസുഖത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണെങ്കിലും പാവം എന്തിനല്ലേ ഒരുപാട് സങ്കടപ്പെടുന്നത്, സന്തോഷമായിട്ടിരിക്കട്ടെ. അമ്മയുടെ അടുത്ത് ഇപ്പോ കങ് വന്നിട്ടുണ്ട്. കങ് ഒരു മരുമകൻ എന്ന രീതിയിൽ അമ്മയെ നല്ല പൊന്നുപോലെയാണ് ഇപ്പോഴും വന്ന് കണ്ടു നോക്കുന്നതൊക്കെ. യുൻസുവുമായി അങ്ങനെ ഒരു ഹസ്ബൻഡ് റിലേഷൻഷിപ്പ് ഇപ്പോ കങ്ങിന് ഇല്ല എങ്കിൽ പോലും അവരങ്ങനെ കടമകളൊക്കെ ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കൂടാതെ കങ് എപ്പോഴും ജേർണലിസ്റ്റുകൾക്ക് ഒരു മോട്ടിവേഷൻ ആയിട്ടാണ് ജീവിക്കുന്നത്. ന്യായത്തിന് വേണ്ടി ഒരു ജേർണലിസ്റ്റ് എങ്ങനെ ആകണം എന്നതിന്റെ വലിയൊരു എക്സാമ്പിൾ ആയിട്ടാണ് എല്ലാവരും കങ്ങിനെ കാണുന്നത്.
മാറിയപ്പോഴേക്കും സ്വന്തമായി ഒരു ബ്രാൻഡൊക്കെ ഓപ്പൺ ചെയ്ത് അതിന്റെ കാര്യങ്ങളിലൊക്കെയാണ്. യുൻസു ഒരു ഓർഫനേജിൽ പോയി അവിടെയുള്ള കുട്ടികളുടെ കാര്യം നോക്കി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ കൂടെ അവരുടെ സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ ഒരു ഭാഗമായി യുൻസുവും അവരുടെ ലൈഫ് അങ്ങനെ ഹാപ്പിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിന്റെ ഇടയിൽ യുൻസുവിന്റെയും യൂറിയുടെയും പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ട് അവര് പണ്ടത്തെ പോലെ നല്ല സിസ്റ്റേഴ്സായി ലൈഫിൽ മൂവ് ഓൺ ചെയ്യാണ്. സിയോൺ അപ്പോഴേക്കും പാതി വഴിയിൽ ഉപേക്ഷിച്ച് അവന്റെ ഡോക്ടർ പഠനവുമായി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ വളരെ യാദൃശികമായി യുൻസുവിന്റെ ഒരു ബുക്ക് കാണാനായി ഒരുപാട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നേരിട്ട് വന്ന് കാണുന്ന സമയത്ത് യുൻസുവിന്റെ വണ്ടർഫുൾ വേൾഡ് എന്ന പുതിയ ബുക്കിന്റെ പ്രദർശനം നടക്കുന്ന ഒരു സമയമായിരുന്നു അത്. രണ്ടുപേരും അവിടെ വെച്ച് കണ്ടുമുട്ടുന്നു. സിയോൺ അടുത്തേക്ക് പോകുന്നില്ലെങ്കിലും ഞാൻ ഓൾ റൈറ്റ് ആണെന്ന് ഒരു മെസ്സേജ് യുൻസുവിന് അയക്കുന്നുണ്ട്. കാരണം ഇനി നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നീ ഓൾ റൈറ്റ് ആണ് എന്നത് എന്നോട് പറയണം, അത് കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതാണല്ലോ 6 വർഷങ്ങൾക്ക് മുന്നേ യുൻസു സിയോണിനോട് അവസാനമായി ആവശ്യപ്പെട്ടത്. അതേ കണക്ക് അവൻ മെസ്സേജ് അയക്കുന്നത് കണ്ട് അവളും ഒരുപാട് ഹാപ്പി ആവുന്നു. സിയോൺ അവന്റെ ലൈഫിൽ മൂവ് ഓൺ ചെയ്യാൻ തുടങ്ങി, അവനൊരു പുതിയ ലക്ഷ്യമുണ്ട്, നല്ലൊരു ജീവിതം മുന്നോട്ടുണ്ട് എന്നതൊക്കെ തിരിച്ചറിഞ്ഞു എന്നതും യുൻസു എന്നെ സന്തോഷിപ്പിക്കുന്നു. അങ്ങനെ ഈ ഒരു ചെറിയ കൂടിക്കാഴ്ചയോടെ വീണ്ടും അവർ പിരിയുന്ന സമയം എല്ലാവർക്കും സമാധാനപരമായ ഒരു ജീവിതമാണ് വലിയൊരു പോരാട്ടത്തിലൂടെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ ലൈഫിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നമ്മൾ ഓവർകം ചെയ്തു കഴിഞ്ഞാൽ വളരെ ശാന്തസുന്ദരമായ ഒരു കാലം നമുക്കായി കാത്തിരിപ്പുണ്ട് എന്ന് തന്റെ ഓട്ടോഗ്രാഫ് വാങ്ങാൻ വന്ന ആരാധകരുടെ ബുക്കിൽ കുറിച്ചിടുന്ന യുൻസുവിനെ കാണിച്ചുകൊണ്ട് ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഒന്നിടുക, കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവും. കൂടാതെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഇനിയിടുന്ന ഡ്രാമാസ് മിസ്സാക്കാതെ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ, ബൈ.